ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. വേറൊന്നുമല്ല, പലർക്കും ക്രിസ്മസ് ആ കാലഘട്ടത്തിൽ പല അനുഭവങ്ങളും നേരമ്പോക്കുകളൊക്കെ ഉണ്ടാവും. അതുപോലെ ഞാനിത് കേട്ടതാണെന്നല്ല, ഇത് സത്യമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാനിതൊരു മാഗസിനിൽ ഒരു പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നിങ്ങളറിയും സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന അവരുടെ സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. അങ്ങനെ ഒരുപാട് സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സിദ്ദിഖും ലാലും ഇന്ന് വേറെ വേറെയാണ്. ഇന്ന് സിദ്ദിഖ് മാത്രമേ സംവിധാനം ചെയ്യുന്നുള്ളൂ. അപ്പം ലാലിൻ്റെ പിതാവ് അദ്ദേഹം വലിയൊരു തബലിസ്റ്റാണ്, ഒരു കലാകാരനാണ്. നല്ല സാധാരണ തബലിസ്റ്റ് എന്നല്ല, വളരെ നല്ല തബലിസ്റ്റാണ്. യേശുദാസിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം തബല വായിച്ചിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മൗന സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ ഇത് പറയുന്നത്. ഇതിനകത്ത് ലാല് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പിതാവിനോട് തന്നെ ഞാനൊരു ക്ഷമാപണം ചെയ്തിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹവും ലാലിൻ്റെ ഫാദറും അതുപോലെ തന്നെ കൂട്ടുകാരും കൂടിയിട്ട് ഒരു നക്ഷത്രം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഈ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ മനസ്സിനകത്ത് അവരുടെ ഒരു ആഗ്രഹം മറ്റ് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാറിനേക്കാളും ഒരു വലിയ സ്റ്റാർ ആവണം, മാത്രമല്ല ഇതാരാണ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അത് ഇദ്ദേഹമാണ് അതിൻ്റെ ആൾ എന്ന് അദ്ദേഹത്തിന് നാലാൾ അറിയണം, ഇതൊക്കെ വിചാരിച്ച് അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി തുടങ്ങി. ഏകദേശം ഒരു 2-3 ആഴ്ച കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ സ്റ്റാർ പൂർത്തിയായത്. ഈ നക്ഷത്രം അവർ അവരുടെ വീടിൻ്റെ അപ്സ്റ്റെയറിലിരുന്ന് ഈ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിട്ട് അത് ഈ പറഞ്ഞതുപോലെ മുളവടിയൊക്കെ റെഡിയാക്കി അതൊക്കെ വലിച്ചു കെട്ടി അതിനകത്ത് ചൈന പേപ്പറൊക്കെ ഒട്ടിച്ച് അതിനകത്ത് ഈ പണി കാണാൻ വേണ്ടി അന്നൊക്കെ ഈ എക്സാം നടക്കുന്നൊരു കാലഘട്ടത്തിലായിരിക്കും ഈ ക്രിസ്മസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇവർ വന്നിട്ട് ഇതൊക്കെ ചൈന പേപ്പറൊക്കെ ഒട്ടിച്ച് അങ്ങനെ സ്റ്റാർ അതിനിടയിൽ ആൾക്കാർ വന്ന് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞത് അസൽ സ്റ്റാറാണ്, ഇതിന് വെല്ലാൻ പറ്റിയൊരു സ്റ്റാർ ഇവിടെ വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ സ്റ്റാർ അവരുണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ 24-ാം തീയതി രാത്രി സ്റ്റാറാണെങ്കിൽ ഇത്രയും വലിയ സ്റ്റാർ, അങ്ങനെ 24-ാം തീയതി രാത്രി ഈ സ്റ്റാർ അവർ അവരുടെ വീടിൻ്റെ മുൻപിൽ നാട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു മുളവടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ചു. അങ്ങനെ അവസാനം ഈ സ്റ്റാർ അവർ പൊക്കിയെടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഈ സ്റ്റാർ ഈ മുറിയിന്ന് പുറത്തേക്ക് കടത്താൻ പറ്റില്ല എന്നുള്ളത്, കാരണം അത്രയും വലുതായിരുന്നു ആ സ്റ്റാർ. അങ്ങനെ അവരുടെ ക്രിസ്മസ് എൻ്റെ സന്തോഷം ആ സ്റ്റാർ പുറത്തു വയ്ക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖത്തിൽ അവസാനിച്ചു എന്നാണ് ഈ കഥ. ഏതാണ്ട് ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ക്രിസ്മസ്, സാധാരണ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഈ കുട്ടിക്കാലത്ത് അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം, എനിക്ക് എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഏറ്റവും അധികം ഫ്രീ, കാരണം ആ സമയത്താണ് ഇമ്പോസിഷൻ ഇല്ലാത്ത സമയം തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴും ഈ ക്രിസ്മസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നക്ഷത്ര വിളക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ നക്ഷത്ര വിളക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ നക്ഷത്ര വിളക്ക് നമ്മുടെ ആയിരിക്കണം. അത് വളരെ ആളുകൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയണം ഇത് ഇന്നസെൻ്റ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇന്നസെൻറ്റും കൂട്ടരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ആളുകൾ പറയണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങളും ഒരു സ്റ്റാർ ഉണ്ടാക്കി, അത് ഈ പറഞ്ഞ മുളയൊക്കെ എടുത്ത് വളരെ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ മുളയൊക്കെ ചീളുകളാക്കി കോണോട് കോണ് വെച്ച് അങ്ങനെ ഒരു വലിയ സ്റ്റാർ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി. ആ സ്റ്റാർ നമ്മൾ വലിയൊരു മുളയിൽ ഒരു കപ്പി ഇട്ടിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് ആ സ്റ്റാറിൻ്റെ നടുവിൽ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഞങ്ങളുടെ റോട്ടിലില്ല, അപ്പോൾ ഒരു പാട്ടവിളക്ക്, അതായത് മണ്ണെണ്ണൊഴിച്ചൊരു പാട്ടവിളക്ക് അതിനകത്ത് വയ്ക്കും. അങ്ങനെ ആ വിളക്ക് കത്തിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ഈ സ്റ്റാർ മുകളിലേക്ക് നോക്കുക. പള്ളിയിൽ പോയി വരുന്ന പെണ്ണുങ്ങൾ, ഏതെങ്കിലും സുന്ദരികളൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരും, ഒരുപാട് സുന്ദരികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അയൽവക്കത്തും. അപ്പോൾ അവരൊക്കെ പറയും ഇത് ഇന്നസെൻറ്റിൻ്റെ സ്റ്റാറാണ്, അത് കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളും ഒരു നക്ഷത്രം, അതായത് ഒരു സ്റ്റാർ ഞങ്ങളും ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറ്റി. പക്ഷേ ഇത്തവണ ഈ വലിയ നക്ഷത്രം എന്റെ വീടിന്റെ മുമ്പിൽ ആയിക്കോട്ടെ. അതല്ലല്ലോ പതിവ്. ആ പതിവ് മാറിക്കോട്ടെ, സാധാരണ ഇന്നസെന്റിന്റെ വീടിന്റെ പടിക്കലല്ലേ നക്ഷത്രം നോക്കാറ്. എന്നിട്ട് എല്ലാവരും പറയും ഇന്നസെന്റിന്റെ നക്ഷത്രം ഇന്നസെന്റിന്റെ നക്ഷത്രം, പണി മുഴുവൻ ഞങ്ങൾക്കും. പക്ഷേ മങ്ങാടിക്കുന്നത് കാട്ടിലെ മുളവെട്ടാൻ പോയത് ഞാനാ, അന്ന് ഞാൻ നിന്നെ വിളിച്ചല്ലേ. ആ പൂതി മനസ്സിൽ വെച്ചാ മതി, നിന്റെ കൂടെ കാട്ടിലേക്ക് വരല്ലേ. നീ എന്താ രമണനാ? നീ എന്താ ചന്ദ്രിക? ഓ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. രമണന് ആടിനെ മേയ്ക്കാറില്ലേ പോവാറ്, ഇന്നസെന്റിന് അതൊന്നും പോരാ, കുറഞ്ഞത് കുറച്ച് പോത്തിനെങ്കിലും വേണം. എന്നാലും സോഫി എന്റെ ചന്ദ്രിക തന്നെയാ. വേണ്ടാത്ത വർത്തനൊന്നും വേണ്ട, ഞാൻ നിന്റെ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു കൊടുക്കും. ചതിക്കല്ലേ, അല്ലെങ്കിലേ വീട്ടില് നല്ല പേരാ. ആ ചീത്തപ്പേര് കളയാതെ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ വീട്ടുകാർ തെറ്റിദ്ധരിക്കും. നിനക്ക് എന്താ വേണ്ട സോഫി,
ഈ നക്ഷത്രം നിന്റെ വീടിന്റെ മുമ്പിൽ വെക്കണം, അത്രല്ലേ വേണ്ടു? ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ ഒരു കണ്ടീഷൻ. പുൽക്കൂട് എന്റെ വീടിന് മുമ്പിൽ തന്നെ ആയിരിക്കണം. എന്താ ഇത്ര വലിയ ചൊകാര്യം? പറഞ്ഞോ, പുൽക്കൂട്ടിലെ ഉണ്ണേശായിട്ട് നീ കിടന്നോളൂ, കാണാൻ നല്ല ശേലായിരിക്കും. അയ്യോടി, ഒരു ചമാച്ചക്കാരി. എന്നിട്ട് വേണം നാട്ടുകാർ പന്തവും കൊണ്ട് വരാൻ. ഉണ്ണീശുവിനെ അവിടെ ഇട്ട് തന്നെ കത്തിക്കും. നിന്റെ പെങ്ങളെയും കൂട്ടുകാരുടെ ആഗ്രഹമല്ലേ ഇവര് കാണാൻ വരുമെന്ന് വെച്ചാ? ഞാൻ കിടന്നോളാം, കത്തിക്കാണെ കത്തിക്കട്ടെ. നിന്റെ തമാശത്തിന് കൂടുന്നുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് പറയും. മാപ്പാക്ക എന്റെ സോഫി, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇനി ഇങ്ങനത്തെ ഭാഷ എന്റെ അടുത്ത് വേണ്ട. അപ്പോ നക്ഷത്രം എന്റെ വീടിന്റെ മുമ്പിലും പുൽക്കൂട് ഇന്നസെന്റെ വീടിന്റെ മുമ്പിലും. എന്താ, എല്ലാവർക്കും സമ്മതല്ലേ? എനിക്ക് സമ്മതം. ഞങ്ങൾക്ക് സമ്മതം. നിങ്ങൾ കണ്ടോ ഇത്തവണത്തെ പുൽക്കൂട്? പത്യാല ബേബിച്ചേട്ടനെ കൊണ്ടാ ഇത്തവണ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കണത്, കളിമണ്ണു കൊണ്ട്. അതിന് കാശ് വേണ്ടേ? അങ്ങേര് വെറുതെ ഒന്നും ഉണ്ടാക്കി തരുമൊന്നുമില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് വരാ, മാതാവിനെയും കർത്താവിനെയും ഒക്കെ ഉണ്ടാക്കാനുണ്ടാവും. കാശ് കൊടുക്കും, വെറുതെ ഒന്നും വേണ്ട. അതിനുള്ള കാശ് നിന്റെയിലുണ്ടോ? ആ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, അത് ഞാൻ പിരിവെടുത്ത് തീരായിക്കൊള്ളാം. ഇത്തവണ സോഫിയുടെ നക്ഷത്രമായിരിക്കും ഇവിടുത്തെ സംസാര വിഷയം. എന്നാ ഈ നക്ഷത്രത്തിന്റെ പണി ആങ്ങളെയും പെങ്ങളും കൂടി അങ്ങ് ചെയ്താ മതി. ഇനി എന്താ പണി ബാക്കിയുള്ളത്? എന്നാ നിങ്ങൾ പോയി പുൽക്കൂടിന്റെ പണി നോക്കിക്കോ. അതിന് ഞങ്ങളുടെ ഇന്നസെന്റ് പുൽക്കൂട് തന്നെ ഏറ്റവും നല്ലത്. നക്ഷത്രം ഞാൻ കെട്ടിത്തരാം. വേണ്ട, ഞാൻ കെട്ടിയാൻ തുറക്കാതിരിക്കോ. അതല്ലല്ലോ പതിവ്. പതിവൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ. പണ്ടൊക്കെ ഈ നക്ഷത്രം ഇന്നസെന്റ് വീടിന്റെ മുമ്പിലായിരുന്നു എന്നുള്ളത് സത്യം. ഈ കൊല്ലം തൊട്ട് ഈ നക്ഷത്രം എന്റെ വീടിന്റെ മുമ്പിലായിരിക്കും എന്നുള്ളത് സത്യം. അതാ സോഫിയുടെ മോഹം എന്ന് വെച്ചാ അത് നടക്കട്ടെ എന്നുള്ളതും സത്യം. എന്നാ നക്ഷത്രം മുകളിലെത്തുമ്പോ പടക്കത്തിന് ഞാൻ തീ കൊളുത്തിക്കൊള്ളാം. ആ പടക്കത്തിന് ഞാൻ തന്നെ തീ കൊളുത്തിക്കൊള്ളാം. അതിനെ ഞാൻ തീപ്പിടിയും പേടി ഇതിന് പിടിച്ചേക്കുന്നേ. ഓഹോ, ഒക്കെ ആങ്ങളെയും പെങ്ങളും കൂടി തീരുമാനിച്ചിരിക്കുന്നു അല്ലേ. ഇന്നസെന്റ് ഒരു കാര്യം ചെയ്യ്, നക്ഷത്രം മുകളിലെത്തുമ്പോ ജോസിനെ വിളിച്ച് പറയ് എന്തെങ്കിലും ഒരു പണി തരണ്ടേ. അങ്ങനെ കഷ്ടപ്പെട്ട് പണി തരണ്ട. ഇത് കിട്ടുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് വിളിച്ചു പറയാൻ കഴിയോ? അതൊന്ന് വിളിച്ചു പറയേ. അത് സോഫി പറഞ്ഞത് സത്യം, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ? ശരി, എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട. ഇവിടെ